ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്സ്റ്റെൻഡഡ് ഫീച്ചേഴ്സ് ഓഫ് ഇആർ മോഡലാണ്. ഇആർ മോഡലിൻ്റെ അകത്ത് എക്സ്ട്രാ വരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇആർ മോഡൽ നമ്മൾ പഠിച്ച സിമ്പിൾസിൻ്റെയൊക്കെ കുറച്ച് റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം ഞാൻ. നമ്മൾ 1-to-1 റിലേഷൻ, 1-to-many റിലേഷൻ ഒക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ ആ റിലേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഡയഗ്രത്തിൽ വരക്കുമ്പോൾ കാണിക്കേണ്ടതെന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെനി ടു മെനി റിലേഷൻ ആണെന്ന് വിചാരിക്കുക. മെനി ടു മെനി റിലേഷൻ ആണെങ്കിൽ നോക്കുക, ഈ സ്റ്റാർ റെപ്രസെൻ്റ് ചെയ്യുന്നത് മെനി ടു മെനി എന്നുള്ളത് തന്നെയാണ്. അതായത് ഇ വൺ എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് ഇആർ എന്ന് പറയുന്ന റിലേഷൻ ത്രൂ E2 ലേക്ക്, അതായത് ഇവിടുത്തെ മെനി എൻറ്റിറ്റീസും അതുപോലെ ഇവിടുത്തെ മെനി എൻറ്റിറ്റീസും പരസ്പരം റിലേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ മെനി ടു മെനി എക്സാമ്പിൾ എന്താ പറഞ്ഞിട്ടുണ്ടായിന്, പ്രൊജക്ട് ഡെവലപ്മെൻറ്റിൻ്റെ കേസ് അല്ലേ. പ്രൊജക്ട് ഡെവലപ്മെൻറ്റിൻ്റെ ടീമും അതുപോലെ തന്നെ കുറേ 5 or 6 പ്രൊജക്റ്റും ഉണ്ടെങ്കിൽ ഓരോ ടീം മെമ്പറും അപ്പുറത്തെ 5 or 6 പ്രൊജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ 5 or 6 പ്രൊജക്റ്റ് എന്തായിരിക്കും ഇപ്പുറത്തെ ഓരോ ടീം മെമ്പറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാർ സ്റ്റാർ കാണിക്കുന്നത്. ഇനി 1-to-1 റിലേഷൻ ആണെങ്കിൽ ആ സ്റ്റാറിൻ്റെ പൊസിഷനിൽ 1-1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ടിൻ്റെ അകത്തുനിന്ന് ഓരോ എൻറ്റിറ്റീസ് മാത്രമേ അറ്റ് എ ടൈം റിലേറ്റഡ് ആയിട്ടുണ്ടാവുള്ളൂ. ഇനി മെനി ടു 1 ആണെങ്കിൽ മെനീൻ്റെ പൊസിഷനിൽ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, 1-ൻ്റെ പൊസിഷനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1-to-many ആണെങ്കിലോ സെയിം, ഇത് അപ്പുറം ഇപ്പുറം മാറ്റിയിട്ടുണ്ടാവും, 1 ഇപ്പുറം ഉണ്ടാവും, സ്റ്റാർ ഇപ്പുറം ഉണ്ടാവും. ഇനി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു, അപ്പം നമ്മൾ ഒരു റിലേഷൻ്റെ അകത്ത് നമ്മളെ ഒരു എൻറ്റിറ്റീൻ്റെ അകത്ത് എത്ര ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ ഡബിൾ ലൈൻ വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ സിംഗിൾ ലൈൻ വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അത് റിലേഷനിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ക്രോസ് ഫിറ്റ് നൊട്ടേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ സെയിം ക്രോസ് ഫിറ്റ് നൊട്ടേഷൻ. ഇവിടെ നമ്മൾ റിലേഷൻ്റെ ഡയമണ്ട് സിമ്പിൾ വരക്കുന്നില്ല, പകരം R എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. റിലേഷൻ എന്താണെന്നുള്ളത് അവിടെ എഴുതുക ചെയ്യുക. നോക്കുക, മെനി ടു മെനി വരുന്ന സമയത്ത് ഇവിടെ നോക്കുക, 3 ലൈൻ ഇപ്പുറം കൊടുത്തിട്ടുണ്ട്, അതുപോലെ 3 ലൈൻസ്. അത് മെനി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി 1-to-1 വരുന്ന സമയത്ത് നോക്കുക, ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ, അതിന് ഡിവിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി മെനി ടു 1 ആണെങ്കിൽ മെനീൻ്റെ പൊസിഷനിൽ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 1-ൻ്റെ പൊസിഷനിലൊന്നും കൊടുത്തിട്ടില്ല. ഇനി പാർട്ടിസിപ്പേഷൻ്റെ സിമ്പിൾ നോക്കുക, ഫുൾ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് സിമ്പിൾ വരുന്നത്, പാർഷ്യൽ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് സിമ്പിൾ വരുന്നത്. ജസ്റ്റ് ഡയഗ്രത്തിൽ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഇനി ആട്രിബ്യൂട്ട്സ് ആണ് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഓരോന്നും എന്തൊക്കെയാണ്. അപ്പോൾ എൻറ്റിറ്റി റെക്റ്റാങ്കിൾ എൻറ്റിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എലിപ്സ് ആട്രിബ്യൂട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. ഡബിൾ എലിപ്സസ് എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടാണ്. ഇപ്പോൾ ഹോബീസ് നോക്കുക, ഹോബീസ് കുറേ വാല്യൂസ് ഉണ്ടാവും. ഡാഷ്ഡ് എലിപ്സ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടാണ്. നോക്കുക, ഏജ് അതുപോലെ തന്നെ ബർത്ത് ഡേറ്റിൻ്റെ അകത്ത് നമുക്ക് ഏജ് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ വാല്യൂസിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ് പിന്നെ ഇങ്ങനെ കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഷൻസ് സബ് ഡിവൈഡ് ചെയ്ത് വരക്കാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾ വരച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയാണ് എക്സ്റ്റെൻഡ് ഇആർ ഫീച്ചർ എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡ് ഇആർ ഫീച്ചറിൽ ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ, അഗ്രഗേഷൻ അങ്ങനെ 3 കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ജനറലൈസേഷൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള രണ്ട് ലെയർ ഉള്ള ഡാറ്റാസ് തമ്മിൽ കമ്പൈൻ ചെയ്ത ഒരു റിലേഷൻ മുകളിലത്തേതുമായിട്ട് ഹയർ ലെവലിലേക്ക് ഒരു കമ്പൈൻഡ് റിലേഷനാണ് മുകളിലേക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ജനറൽ ആയിട്ട് ഇൻ ജനറൽ നമ്മളിങ്ങനെ പറയുന്നൊക്കെ പറയല്ലേ, കുറെ സാധനങ്ങൾ തന്നിട്ട് ഇതിനെല്ലാം കൂടി ജനറൽ ആയിട്ട്. ഇപ്പൊ നമ്മൾ കുറെ പിന്നെ ആപ്പിൾ, മാംഗോ, ഗോവ അങ്ങനെ കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ട് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് എന്ത് പറയും, ഫ്രൂട്ട്സ് എന്ന് പറയും. അതാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ മതി നിങ്ങൾ മനസ്സിലാവും. ഇവിടെ നോക്കുക, സേവിങ് ഉണ്ട്, അതുപോലെ തന്നെ കറന്റ് ഉണ്ട്,
രണ്ടും എന്താ ഇസ് എ അക്കൗണ്ട്, സേവിങ്ങും അക്കൗണ്ട് ആണ്, കറണ്ടും അക്കൗണ്ട് ആണ്. അപ്പൊ രണ്ടും അക്കൗണ്ട് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ അക്കൗണ്ടന്റ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ വേറെ മാനേജർ ഉണ്ട്, അങ്ങനെ കുറച്ച് പിന്നെ ക്ലർക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് വിചാരിക്കും. അപ്പോൾ അക്കൗണ്ടന്റ് മാനേജർ ക്ലർക്ക് ഈസ് എ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് റിലേഷൻ കൊടുക്കാം. അതായത് എല്ലാവരും കൂടി ജനറൽ ആയിട്ട് ഒരു ജനറൽ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുക, അതാണ് ജനറലൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ലെവലിലും വേറൊരു സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് രണ്ടും കൂടി ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ ടേമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതായത് ലോവർ ലെവലിലുള്ള എൻറ്റിറ്റീസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹയർ ലെവൽ റിലേഷൻ കൊടുക്കുന്നു, അതാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറയുന്നത് സ്പെഷ്യലൈസേഷനാണ്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. അതായത് മുകളിലൊരു ഹയർ ലെവൽ പ്രോസസ്സ് ഉണ്ടാവും, ഹയർ ലെവൽ എൻറ്റിറ്റി ഉണ്ടാവും. ആ എൻറ്റിറ്റീനെ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഡിവൈഡ് ചെയ്യുക, ലോവർ ലെവൽ എൻറ്റിറ്റീസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുക, അതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും ജനറലൈസ് ചെയ്തിട്ടും അങ്ങോട്ടേക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ സ്പെഷ്യലൈസേഷൻ്റെ കേസിൽ ചില കേസിൽ എന്തുണ്ടാകാൻ പറ്റില്ല, ലോവർ ലെവലിലേക്ക് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കുക, സ്റ്റുഡൻറ്റ് ഈസ് എ എക്സ് സ്റ്റുഡൻറ്റ് കറണ്ട് സ്റ്റുഡൻറ്റ്, പാസ് ഔട്ടായ സ്റ്റുഡൻറ്റും ആവാം അല്ലെങ്കിൽ കറണ്ട് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻറ്റും ആവാം. ഇപ്പോൾ നമുക്ക് ഒരു ബുക്ക് എന്നുള്ള റിലേഷൻ ആണെന്ന് വിചാരിക്കുക. ബുക്ക് ഈസ് എ കമ്പ്യൂട്ടർ സയൻസ് ബുക്ക്, ഇലക്ട്രോണിക്സ് ബുക്ക്, കൊമേഴ്സ് ബുക്ക്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ താഴോട്ടേക്ക് വരുന്നത് ഇപ്പോൾ ടോപ്പ് ഡൗൺ ആയിട്ടുള്ളതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, ബോട്ടം അപ്പ് ആയിട്ടുള്ളതാണ് എന്ത് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് അടുത്ത ടേം, ഇതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ട് സ്ലൈഡ് കാണിച്ചത്. നെക്സ്റ്റ് പറയുന്നതാണ് അഗ്രഗേഷൻ. അഗ്രഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എൻറ്റിറ്റീസിനെ കമ്പൈൻ ചെയ്യുന്ന റിലേഷനെ നമ്മളൊരു എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അതിനെയാണ് അഗ്രഗേഷൻ എന്ന് പറയുന്നത്. അഗ്രഗേഷൻ ഈസ് എ പ്രോസസ് വെൻ റിലേഷൻ ബിറ്റ്വീൻ ടു എൻറ്റിറ്റീസ് ഈസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി. ഈ രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻ, അതായത് ഓഫർ എന്ന് പറയുന്ന റിലേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അപ്പോഴാണ് അഗ്രഗേഷൻ എന്ന് പറയുന്നത്. നോക്കുക, ഈ വിസിറ്റർ എൻക്വയർ ഈ ഓഫർ എന്ന് പറയുന്നത് എൻറ്റിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അപ്പോഴാണ് നമ്മൾ അഗ്രഗേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വരുന്നത്. മനസ്സിലായല്ലേ, രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷനെ നമ്മളൊരു സിംഗിൾ എൻറ്റിറ്റി ആക്കിയിട്ട് എടുക്കുന്നു. അപ്പോൾ എക്സ്റ്റെൻഡഡ് ഇ ആർ ഫീച്ചർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജനറലൈസേഷൻ അതിൻ്റെ ഡയഗ്രാം, സ്പെഷ്യലൈസേഷൻ അതിൻ്റെ ഡയഗ്രാം, അഗ്രഗേഷൻ അതിൻ്റെ ഡയഗ്രാം, ഇത്രയും സാധനങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ.